ഓക്കെ സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ആൻഡ്രോയിഡ് ഫോൺസ് ഇപ്പം നിലവിലുള്ള വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ വൺ ഓഫ് ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആൻഡ്രോയിഡ് ഫോൺസ് ആയ Huawei Mate 40 Pro-ന്റെ ഡീറ്റെയിൽസും സ്പെസിഫിക്കേഷൻസ് ആണ് നമ്മൾ ഈ ഒരു ആൻഡ്രോയിഡ് വേഴ്സസ് ആപ്പിൾ എപ്പോഴും പറയാറുണ്ടല്ലോ സോ ആ ഒരു യുദ്ധം അങ്ങനെ ഉണ്ടെങ്കിൽ ആ യുദ്ധത്തിൽ ശരിക്കും പറഞ്ഞാൽ ആൻഡ്രോയിഡിൻ്റെ സൈഡിൽ നിന്ന് ആപ്പിളിനെതിരെയുള്ള യഥാർത്ഥ ഒരു എതിരാളി എന്ന് പറയുന്നത് ഈ ഒരു ഫോണാണ് കാരണം സ്പെഷ്യലി ഹാർഡ്വെയറിൻ്റെ സെഗ്മെൻറ്റിൽ ആ ലെവലുള്ള പെർഫോമൻസ് ആണ് ഈ ഫോണിൽ നിന്ന് കിട്ടുന്നത് പക്ഷേ ഇത്രയും നല്ല സ്പെസിഫിക്കേഷൻസും ഹാർഡ്വെയർ ഒക്കെ ഉണ്ടായിട്ടും ഇത്രയും നല്ല പെർഫോമൻസ് ഉണ്ടായിട്ടും ഈ ഒരു ഫോൺ ഒരു ടെക് റിവ്യൂവറിന് ഈ ഒരു ഫോൺ മറ്റൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് ഈ ഒരു ഫോൺ വാങ്ങിച്ച് യൂസ് ചെയ്യാനും കഴിയില്ല അതിനുള്ള കാരണവും ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ പെർഫെക്റ്റ് എന്ന യൂട്യൂബ് ചാനലാണ് ഞാൻ അനന്തിന് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോൾ Huawei P40 Pro-ന്റെ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേ നോക്കിയാൽ ഫസ്റ്റ് 6.76 ഇഞ്ചിൻ്റെ ഒരു വലിയ OLED ഹൊറൈസൺ ഡിസ്പ്ലേ ആണ് വരുന്നത് 90Hz റിഫ്രഷ് റേറ്റ് ഉണ്ട് HDR10 സപ്പോർട്ട് ചെയ്യുന്നുണ്ട് റെസൊല്യൂഷൻ എന്ന് പറയുകയാണെങ്കിൽ ഫുൾ HD+ അല്ല 2K അതിൻ്റെ ഇടയിലാണ് വരുന്നത് 1334x2772 ആണ് ഒരു പിക്സലിൻ്റെ ആണ് ഒരു റെസൊല്യൂഷൻ 18.5:9 ആസ്പെക്ട് റേഷ്യോ ഉണ്ട് 456 PPI ആണ് പിക്സൽ ഡെൻസിറ്റി ഇതിലുള്ള ഡിസ്പ്ലേ കർവ്ഡ് ഡിസ്പ്ലേ ആണ് അല്ലെങ്കിൽ നമ്മൾ വാട്ടർഫോൾ ഡിസ്പ്ലേ ഒക്കെ പറയാറുണ്ടല്ലോ സൈഡിലേക്ക് ഇങ്ങനെ കർവ്ഡ് ആയിട്ട് വരും ആ കർവും നല്ലൊരു കർവേച്ചറാണ് 88° കർവേച്ചറാണ് കൊടുത്തിരിക്കുന്നത് സോ എല്ലാവർക്കും ഈ ഒരു കർവ്ഡ് ഡിസ്പ്ലേ ഇഷ്ടപ്പെടണമെന്നില്ല ഇപ്പം ഒരുപാട് ഫോണുകൾ തിരിച്ച് നോർമൽ ഫ്ലാറ്റ് ഡിസ്പ്ലേസിലേക്ക് വരുന്നുണ്ട് കാരണം ആക്സിഡൻ്റൽ ടച്ചൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മൾ ഈ ഫോൺ ഇങ്ങനെ പിടിക്കുമ്പം അറിയാതെ സൈഡിലൊക്കെ ടച്ചായി പോകാറുണ്ട് അതാണ് ചെറിയൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു കർവ് ഡിസ്പ്ലേസിൻ്റെ പക്ഷേ സ്റ്റിൽ കാണാൻ നല്ല ഭംഗിയാണ് Huawei Mate 40 Pro-ൻ്റെ ബിൽഡും ഡിസൈൻ നോക്കിയാൽ ഒബ്വിയസ്ലി ഫ്ലാഗ്ഷിപ്പ് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടും ബാക്കും ഗ്ലാസ് ആണ് ഗ്ലാസ് സാൻഡ്വിച്ച് ബിൽഡാണ് കൊടുത്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ അലൂമിനിയം ഫ്രെയിം ഉണ്ട് സോ മെറ്റൽ ഫ്രെയിം ആണ് IP68 റേറ്റിംഗ് ഉണ്ട് ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് റേറ്റിംഗ് ഉണ്ട് 212g ആണ് ഇതിൻ്റെ വെയിറ്റ് പിന്നെ ഇതിൻ്റെ ബാക്ക് ഡിസൈനിൽ ബാക്കിൽ ഇതിൻ്റെ ബാക്കിൽ ഒരു സ്പെഷ്യൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നോർമലി ഒന്നോ രണ്ടോ കളേഴ്സ് ആണ് നമ്മൾ കണ്ടുവരുന്നത് പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇങ്ങനെ ചരിച്ചും തിരിച്ചും നോക്കിയാൽ ഇത് നമ്മുടെ മഴവില്ലിൻ്റെ എല്ലാ കളേഴ്സും എല്ലാ നിറങ്ങളും ഇങ്ങനെ കുത്തി നിറച്ച് വെച്ചിരിക്കുന്ന ഒരു ബാക്ക് കവറാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ഡിസൈൻ ആണ് പിന്നെ ഇതിൻ്റെ ബാക്കിൻ്റെ ഫിനിഷ് ഗ്ലോസി ഫിനിഷ് അല്ല മാറ്റ് ഫിനിഷ് ആണ് അതുകൊണ്ട് കുറച്ചുകൂടെ പ്രീമിയം ഫീല് കിട്ടും കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ ഈ ഫോണിൻ്റെ എഡ്ജസ്സും നല്ല കർവ്ഡും സ്മൂത്ത് ആണ് സോ അങ്ങനെ ഷാർപ്പ് എഡ്ജസ് ഒന്നും ഇല്ല വളരെ കംഫർട്ടബിൾ ആയിരിക്കും ഹോൾഡ് ചെയ്യാൻ വേണ്ടി പിന്നെ ബാക്കിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ മോഡ്യൂലും നല്ല യുണീക്കായ ക്യാമറ മോഡ്യൂലാണ് സ്പേസ് റിംഗ് മോഡ്യൂൽ എന്നാണ് Huawei പറയുന്നത് നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ പ്രോസസ്സർ നോക്കാം സോ ഇതിലുള്ള ചിപ്സെറ്റാണ് Huawei ലേറ്റസ്റ്റ് ഇൻ ഹൗസ് ചിപ്സെറ്റായ കിറിൻ 9000 5G ചിപ്സെറ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഒക്ടാകോർ ചിപ്സെറ്റാണ് ഈ ഒരു പ്രോസസ്സറിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് 5nm ഫിൻഫെഡ് ഫാബ്രിക്കേഷൻ ടെക്നോളജി വെച്ചാണ് അതിൻ്റെ അർത്ഥമാണ് ലോകത്തിലെ സെക്കൻഡ് ചിപ്സെറ്റാണ് മെയ്ഡ് ഓൺ 5nm ഫസ്റ്റ് ഓബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം റീസെൻ്റ് ലോഞ്ച് ചെയ്ത് അല്ലെങ്കിൽ റീസെൻ്റ്ലി iPhone 12 വന്ന A14 ബയോണിക് ചിപ്സെറ്റാണ് അതിലും 5nm ഫാബ്രിക്കേഷൻ ടെക്നോളജിയാണ് എക്സാക്ട്ലി സോ ലോകത്തിലെ സെക്കൻഡും പിന്നെ ഫസ്റ്റ് ആൻഡ്രോയിഡ് ഫോൺ എന്ന് പറയാം വിത്ത് 5nm ചിപ്പ് സോ അത് വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് ഇപ്പം സ്നാപ് ഡ്രാഗൻ്റെ എനിക്ക് വന്ന് മിക്കവാറും 875 കോൾകോം സ്നാപ് ഡ്രാഗൻ 875 മിക്കവാറും 5nm ചിപ്സെറ്റ് ആയിരിക്കും മിക്കവാറും പക്ഷേ ഇതിൽ അതിനേക്കാൾ മുന്നേ തന്നെ കിറിൻ 9000 5G ചിപ്സെറ്റാണ് ഇതിൽ 5nm ഫിൻഫെഡ് ഫാബ്രിക്കേഷൻ ടെക്നോളജിയാണ് അതിനോടൊപ്പം തന്നെ 5G ചിപ്സെറ്റാണ് അതിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് 5G മോഡം ഇൻറ്റീഗ്രേറ്റഡ് ആണ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ക്വാൾകോമിൻ്റെ സ്നാപ് ഡ്രാഗൺ 865 5G ചിപ്സെറ്റ് എടുത്ത് നോക്കിയാൽ അതിൽ ആ ഒരു മോഡം എക്സ്ട്രാ അഡീഷണൽ ഫീച്ചറാണ് എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു ചിപ്സെറ്റിൻ്റെ ഉള്ളിലല്ല ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് പുറത്താണ് ചിപ്സെറ്റിൻ്റെ സോ അഡീഷണൽ ഫീച്ചറായിട്ട് അഡീഷണൽ ഒരു എന്താ പറയുന്നത് ഒരു കോമ്പനൻ്റ് ആണ് ആ ഒരു 5G മോഡം പക്ഷേ കിറിൻ 9000 അത് ആ ഒരു ചിപ്സെറ്റിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ പവർ എഫിഷ്യൻ്റ് ആണ് ഈ പ്രോസസ്സറിൻ്റെ കോർ ആർക്കിടെക്ചർ നോക്കിയാൽ 4 പെർഫോമൻസ് കോറുകളും പിന്നെ 4 എഫിഷ്യൻസി കോർസ് ആണ് ഉള്ളത് 4 പെർഫോമൻസ് കോറുകളാണ് ഒരെണ്ണമാണ് 3.13 GHz കോർടെക്സ് A77 പിന്നെ 3 2.54 GHz കോർടെക്സ് A77 പിന്നെ 4 എഫിഷ്യൻസി കോർസ് ആണ് 2.05 GHz കോർടെക്സ് A55 മാലി G78 MP24 ആണ് ഇതിൻ്റെ GPU ഇത്രയും നല്ലൊരു ചിപ്സെറ്റ് ആയിട്ടും മിക്കവാറും ഇത് ഈ ചിപ്സെറ്റ് Huawei ലാസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് ആയിരിക്കും കിറിൻ 9000 അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ Huawei ബാൻഡ് ആണ് US കംപ്ലീറ്റ്ലി ബാൻഡ് ആണ് Huawei ഒരു പ്രൊഡക്റ്റും ഫോൺ ഉൾപ്പെടുന്ന വേറെ ഒരു പ്രൊഡക്റ്റും Huawei ഒരു പ്രൊഡക്റ്റും US വിൽക്കാൻ കഴിയില്ല അതിനോടൊപ്പം തന്നെ Huawei സ്നാപ് ഡ്രാഗൻ്റെ ചിപ്സെറ്റുകളും യൂസ് ചെയ്യാൻ കഴിയില്ല
സോ അവർക്ക് ആകെ എടുക്കാൻ പറ്റുന്ന ഒന്നെങ്കിൽ അവരുടെ കിറിൻ ചിപ്സെറ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ മീഡിയ ടെക്കുമായിട്ട് ഡീൽ ചെയ്യുക. മീഡിയ ടെക്കിൻ്റെ ചിപ്സെറ്റുകളും നല്ല ചിപ്സെറ്റ് തന്നെയാണ്, പക്ഷേ ആ ഒരു സ്നാപ് ഡ്രാഗൻ്റെ അല്ലെങ്കിൽ കിറിൻ്റെ ലെവലുള്ള ഒരു കോൺസ്റ്റൻറ്റ് സ്റ്റേബിൾ പെർഫോമൻസ് മിക്കവാറും കിട്ടണമെന്നില്ല. അതും സ്പെഷ്യലി കിറിൻ ആണെങ്കിൽ ഇവരുടെ ഇൻഹൗസ് ചിപ്സെറ്റ് ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഒരു കസ്റ്റമൈസേഷനൊക്കെ ഹുവാവേക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ ഒരു പുറത്തുനിന്നൊരു ചിപ്സെറ്റ് വരുമ്പം ആ ഒരു സ്പെസിഫിക് രീതിയിലുള്ള കസ്റ്റമൈസേഷൻ അവർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ ആ ഒരു പ്രശ്നം എന്തായാലും ഉണ്ട് അതിൻ്റെ കൂടെ മീഡിയ ടെക് എടുക്കുമ്പം. അതിനോടൊപ്പം തന്നെ ഈ ഒരു കിരൺ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന കമ്പനീസ് ഉണ്ടല്ലോ, അതും യു എസ് ബാൻ ചെയ്തിട്ടുണ്ട്. സോ അവരും ഇൻഡയറക്റ്റ്ലി പറഞ്ഞിട്ടുണ്ട് ആരും ഹുവാവേയുമായിട്ട് ഡീൽ ചെയ്യാൻ പാടില്ല. സോ അങ്ങനെ വരുമ്പം അവർക്ക് റോ മെറ്റീരിയലും കിട്ടുന്നില്ല, പുറത്തുനിന്ന് സ്നാപ് ഡ്രാഗൻ്റെ ചിപ്സെറ്റും കൊണ്ടുവരാൻ പറ്റത്തില്ല. അങ്ങനെ ആകുമ്പോൾ ഒരു സ്റ്റക്കായിരിക്കുകയാണ് മിക്കവാറും. ഹുവാവേൻ്റെ സിറ്റുവേഷൻ നല്ലൊരു സ്റ്റക്കായ ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനാണ് അപ്പം നിലവിൽ. യു എസിൻ്റെയും ഹുവാവേയുടെ ഈ ഒരു സിറ്റുവേഷൻ സോൾവ് ആയില്ലെങ്കിൽ മിക്കവാറും ഈ ഒരു കിരിൻ 9000 ഹുവാവേയുടെ അവസാനത്തെ ഫ്ളാഗ്ഷിപ്പ് ചിപ്സെറ്റ് ആയിരിക്കും. ഹുവാവേ P40 Pro റാം സ്റ്റോറേജ് വേരിയൻസ് നോക്കിയാൽ 2 റാം സ്റ്റോറേജ് വേരിയൻസിലാണ് വരുന്നത്. 8GB 256GB, 8GB 512GB ആണ്. LPDDR5 റാമാണ്. UFS 3.1 ആണ് സ്റ്റോറേജ്. ഹൈബ്രിഡ് സിം സ്ലോട്ട് ഉണ്ട്. സോ ഈ ഒരു പ്രോസസ്സറിൻ്റെ കാറ്റഗറി നോക്കിയാലും റാം സ്റ്റോറേജ് നോക്കിയാലും കംപ്ലീറ്റ്ലി ഫ്ളാഗ്ഷിപ്പ് ലെവലുള്ള പെർഫോമൻസ് ആണ് കിട്ടുന്നത്. പക്ഷേ മെയിൻ ഇഷ്യൂ ആണ് നമ്മളിപ്പോൾ വരാൻ പോകേണ്ട ഇഷ്യൂയിലേക്ക്, സെക്കൻഡ് ഇഷ്യൂ ആണ് ഇതിൻ്റെ UI. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 10 ആണ് വിത്ത് EM UI 11. അതും ഹുവാവേയുടെ സ്വന്തം UI ആണ്. പക്ഷേ ഇതിലും മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ GMS അല്ലെങ്കിൽ ഗൂഗിൾ മൊബൈൽ സർവീസസ് ഇതില്ല. അതിൻ്റെയും കാരണം ഈ ഒരു US ഹുവാവേ ഇഷ്യൂ ആണ്. സോ US ഹുവാവേ ബാൻ ചെയ്തുകൊണ്ട് ഗൂഗിൾ US കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഗൂഗിളിന് അവരുടെ സർവീസസ് ഹുവാവേക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നത് നിങ്ങളൊരു ടെക് എന്തുസിയാസ്റ്റ് ആണെങ്കിൽ ഇക്കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും. സോ ആ ഒരു റെസ്ട്രിക്ഷൻ കാരണം ഗൂഗിളിൻ്റെ ഒരു ആപ്പും ഹുവാവേയിൽ ഇല്ല, ഇൻബിൽട്ട് ഇല്ല. സൈഡ് ലോഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഒരുപാട് കാര്യങ്ങളുകൊണ്ട് വരുന്നുണ്ട്, പക്ഷേ അതൊരു സ്റ്റേബിൾ സൊല്യൂഷൻ അല്ല, പ്ലസ് ലീഗൽ അല്ല. സോ അത് വേറൊരു കാര്യമാണ്. സ്ലീഗല്ല, പിന്നെ സ്റ്റേബിൾ സൊല്യൂഷനും അല്ല. ഗൂഗിൾ മൊബൈൽ സർവീസ് എന്ന് പറയുമ്പോൾ ഗൂഗിളിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന എല്ലാ ആപ്പുകളും, നമ്മളൊരു ആൻഡ്രോയിഡ് ഫോൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് റെഡിമെയ്ഡായി കിട്ടുന്ന ഒരുപാട് ആപ്പുകളുണ്ട്, റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന, പിന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കിട്ടുന്ന ഒരുപാട് ആപ്പുകളുണ്ട്, ആ ആപ്പുകളൊന്നും ഹുവാവേയുടെ ഫോൺസിൽ കാണില്ല. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ, ഗൂഗിൾ പ്ലേ സർവീസസ്, ഗൂഗിൾ മാപ്സ്, ഗൂഗിൾ പേ, ഗൂഗിൾ ഡ്രൈവ്, അങ്ങനെ ഒരുപാട് ഗൂഗിളിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ആപ്ലിക്കേഷൻ ഒന്നും ഇതിൽ കാണുന്നില്ല. പ്ലസ് യൂട്യൂബും ഇതിലില്ല. അതിനോടൊപ്പം തന്നെ GMS മേൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കുന്ന തേർഡ് പാർട്ടി ആപ്പുകൾ പോലും വർക്ക് ചെയ്യില്ല. സോ ഫോർ എക്സാമ്പിൾ ഊബർ ആപ്പ് ഉണ്ടല്ലോ, നമ്മുടെ ടാക്സി സർവീസ് ആപ്പ് ഊബർ, ഊബർ ഗൂഗിളിൻ്റെ ഗൂഗിൾ മാപ്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ഗൂഗിൾ മാപ്സ് ഇല്ലെങ്കിൽ ഊബറും വർക്ക് ആവില്ല. സോ അങ്ങനത്തെ ഒരുപാട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസും വർക്ക് ആവില്ല. ഞാൻ മുമ്പ് മെൻഷൻ ചെയ്ത അതേ സംഭവമാണ് US ഹുവാവേയും തമ്മിലുള്ള ഈ ഒരു എന്താ റെസ്ട്രിക്ഷൻ ഒന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ മിക്കവാറും ഹുവാവേക്ക് ഈ ഒരു കട പൂട്ടേണ്ടി വരും. ഈ ഒരു ഹുവാവേയുടെ മൊബൈൽ സെഗ്മെൻറ്റ്, ഇടയ്ക്കൊരു വാർത്ത വന്നിരുന്നു, ഈ ഹുവാവേയുടെ ഓണർ ഉണ്ടല്ലോ, ഓണറും ഹുവാവേയുടെ സൈഡിൽ നിന്നുള്ള സബ് ബ്രാൻഡാണ്, ഈ ഓണറിൻ്റെ മാനുഫാക്ചറിനൊക്കെ ഹുവാവേ മറ്റൊരു കമ്പനിക്ക് വിൽക്കാൻ പോവുകയാണ് എന്നൊരു ന്യൂസ് വന്നിരുന്നു. എത്രമാത്രം കൺഫേംഡ് ആണ് എന്നറിയില്ല. എന്നാലും ചില യൂണീക് ഫീച്ചേഴ്സ് ഉണ്ട് ഹുവാവേ Mate 40 Pro. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ ഫീച്ചർ ഉണ്ടല്ലോ, ആംബുലറ്റ് ഡിസ്പ്ലേസിൽ കാണാറുണ്ട്, ഓൾവേസ് ഓൺ ആയിരിക്കുന്ന ഈ ഡിസ്പ്ലേ. സോ ടൈമും ഡേറ്റൊക്കെ നോക്കാൻ വേണ്ടിയുള്ള ഒരു ഡിസ്പ്ലേ ആണ്. ഈ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേനെ അപ്ഗ്രേഡ് ചെയ്ത് ഐസോൺ ഡിസ്പ്ലേയുമായിട്ടാണ് ഇപ്പം ഹുവാവേ വന്നിരിക്കുന്നത്. ഐസോൺ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഫോണെടുത്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഫോണിലേക്ക് നോക്കുമ്പം ഓട്ടോമാറ്റിക്കലി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫോണിവിടെ വെച്ചിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ നോക്കാൻ ശ്രമിക്കുമ്പം ഓട്ടോമാറ്റിക്കലി അതിലുള്ള ഒരു സെൻസർ നിങ്ങളുടെ ഐസ് കണ്ണുകൾ ഡിറ്റക്ട് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി ആ ഒരു ഡിസ്പ്ലേ, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സ്വിച്ച് ഓൺ ആക്കും. സോ നല്ലൊരു കൂൾ ഫീച്ചറാണ്. നെക്സ്റ്റ് ആണ് ഈ ഒരു ഓട്ടോ റൊട്ടേറ്റിൻ്റെ ഫീച്ചർ. പലപ്പോഴും നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഓട്ടോ റൊട്ടേറ്റ് ഓൺ ആക്കി വെച്ചാൽ അതനുസരിച്ച് നമ്മൾ ഫോണിൻ്റെ ഒരു ആംഗിൾ അനുസരിച്ച് അത് ഓട്ടോമാറ്റിക്കലി ഒന്നുകിൽ പോർട്രേറ്റ് മോഡ് അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് മോഡിൽ ഷിഫ്റ്റ് ചെയ്യും അല്ലേ. സോ ഇതാണ് ബേസിക്കലി, ഇതാണ് പോർട്രേറ്റ് മോഡ്, ഇത് ലാൻഡ്സ്കേപ്പ് മോഡ്. ആ ഒരു മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ഓട്ടോമാറ്റിക്കലി മിക്ക എല്ലാ ഫോൺസിലും, അല്ലെങ്കിൽ എല്ലാ ഫോൺസിലും ഈ ഒരു ഫീച്ചർ ഉണ്ട്. പക്ഷേ പലപ്പോഴും നമ്മളിങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പം ഈ ഒരു ഇങ്ങനെ നമ്മളിങ്ങനെയാണ് വെക്കുന്നത്. സോ നമുക്ക് വേണ്ടത് പോർട്രേറ്റ് മോഡാണ്, പക്ഷേ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് അത് ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് മാറും. ഈ ഒരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു ലിമിറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടി ഹുവാവേ Mate 40 Pro പുതിയൊരു ഫീച്ചർ ഉണ്ട്. അതനുസരിച്ച് നിങ്ങളുടെ ഫേസിൻ്റെ ഓറിയൻറ്റേഷൻ, ഒന്നുകൂടെ ഫോൺ എടുക്കാം, നിങ്ങളുടെ ഫേസിൻ്റെ ഒരു പൊസിഷൻ അനുസരിച്ച്, സോ ഫേസ് ഇങ്ങനെ വെർട്ടിക്കലാണ്, അതിനെ പാരലായിട്ടാണ് ഫോൺ ഇരിക്കുന്നതെങ്കിൽ അത് പോർട്രേറ്റ് മോഡിലായിരിക്കും. നിങ്ങളുടെ ഫേസ് ടിൽറ്റ് ചെയ്യണമെങ്കിൽ, സോ ഫേസും ഈ ഒരു ഫോണും 90 degrees അല്ലെങ്കിൽ ഒരു ആംഗിളിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത്
ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സോ അങ്ങനത്തെ കൂളും യുണീക്ക് ആയ ഫീച്ചേഴ്സ് ഉണ്ട് ഹുവാവേ മീ 40 പ്രോയിൽ. പിന്നെ നെക്സ്റ്റ് ഹൈലൈറ്റ് ആണ് ഈ ഫോണിൻ്റെ. ഓബ്വിയസ്ലി ഹുവാവേയുടെ മിക്ക എല്ലാം ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൻ്റെ ഹൈലൈറ്റ് പോലെ തന്നെ ഇതിലും ഇതിൻ്റെ ക്യാമറ ടോപ്പ് പെർഫോമൻസ് ആണ് തരുന്നത്. മെയിൻ അല്ലെങ്കിൽ റിയർ ക്യാമറ സെറ്റപ്പ് നോക്കിയാൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. മെയിൻ അതിൽ മെയിൻ ക്യാമറയാണ് 15 MP, അതായത് 50 MP f1.9 ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസ് ഉള്ള ക്യാമറയാണ്. ഇതിൻ്റെ സെൻസർ സൈസ് 1x1.28 inch ആണ്. ഓൾമോസ്റ്റ് ഒരു ഡിജിറ്റൽ ക്യാമറയുടെ സെൻസറിൻ്റെ അത്രയുണ്ട്. അത്രയും വലിയ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് ക്യാമറ 12 MP f3.4 പെരിസ്കോപ്പ് ടെലിഫോട്ടോ ലെൻസ് ആണ്. മൂന്നാമത്തെ ക്യാമറയാണ് 20 MP f1.8 ഫോക്കൽ ലെങ്ത് ഉള്ള അൾട്രാവൈഡ് ക്യാമറ. പറയേണ്ട ആവശ്യമില്ല, വളരെ നല്ല ഫോട്ടോസ് ആണ് തരുന്നത്. നല്ല കളർ ആക്യുറേറ്റും നല്ല കോൺട്രാസ്റ്റും നല്ലൊരു കാണാൻ നല്ല രസമുള്ള ഫോട്ടോസും വീഡിയോസാണ് നിങ്ങൾക്ക് ഇത് വെച്ചെടുക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇത്രയും വലിയൊരു സെൻസർ ഉള്ളതുകൊണ്ട് നല്ല ഡീറ്റെയിലും ക്ലാരിറ്റി ഉള്ള ഫോട്ടോസാണ് കിട്ടുന്നത്. ഒരു പിൽ ഷേപ്ഡ് സെൽഫി ക്യാമറയാണ് ഇതിലുള്ളത്. അതിൽ ഒരെണ്ണം അൾട്രാവൈഡ് ക്യാമറയാണ്. സോ ഡിഫോൾട്ട് സെൽഫി ക്യാമറ തന്നെ അൾട്രാവൈഡ് ആണ്. പിന്നെ സെക്കൻഡറി ആണ് ടൈം ഓഫ് ഫ്ലൈറ്റ് 3D സെൻസർ ആണ് അതിലുള്ളത്. സോ ഈ ഫേസ് ഐഡി ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി, പിന്നെ നമ്മൾ ആ കണ്ട ഫീച്ചേഴ്സൊക്കെ ഇല്ലേ, ഐസ് ഓൺ ഡിസ്പ്ലേ, പിന്നെ ആ ഒരു ഓട്ടോ റൊട്ടേറ്റ് ഫീച്ചർ, എനിക്ക് തോന്നുന്നു ആ ഒരു ഫീച്ചറൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ ഒരു ടൈം ഓഫ് ഫ്ലൈറ്റ് സെൻസർ ഉള്ളതുകൊണ്ടാണ്. ബാറ്ററി ആൻഡ് ചാർജിങ് ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാൽ 4400mAh ബാറ്ററിയും 66W ആണ് ഫാസ്റ്റ് ചാർജിങ് കൊടുത്തിരിക്കുന്നത്. സോ ഇപ്പം എന്തോ എനിക്ക് തോന്നുന്നത് റിയൽമിയുടെയും ഷവമിയുടെയും സൈഡിൽ നിന്ന് വരുന്നത് 65W ഫാസ്റ്റ് ചാർജറാണ്. അതിനേക്കാൾ 1W കൂടുതൽ 66W ഫാസ്റ്റ് ചാർജിങ്ങുമായിട്ടാണ് വരുന്നത്. പ്ലസ് 50W വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ചാർജിങ്ങിൻ്റെയും ബാറ്ററിയുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ടോപ്പ് നോച്ച് പെർഫോമൻസ് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിയാൽ ഹെഡ്ഫോൺ ജാക്ക് ഇല്ല, പക്ഷേ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന വളരെ നല്ലൊരു ഒരു സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പാണ്, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല ഒരുപാട് നല്ല ലേറ്റസ്റ്റ് ഫീച്ചേഴ്സും വളരെ പവർഫുള്ളായ പെർഫോമൻസ് സ്പെസിഫിക്കേഷൻസാണ് ഈ ഒരു ഫോണിലുള്ളത്. പക്ഷേ ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണത്താൽ ഒരു നോർമൽ ഒരു യൂസറിന് അത് യൂസ് ചെയ്യാം, സ്പെഷ്യലി ചൈനയ്ക്ക് പുറത്തുള്ള ഒരു യൂസറിന് യൂസ് ചെയ്യാൻ കഴിയില്ല. ചൈനയ്ക്കുള്ളിലാണെങ്കിൽ അവരുടെ ഈക്കോ സിസ്റ്റമാണ് അവിടെ. ഹുവാവേ ഏറ്റവും കൂടുതൽ ഫോൺസ് വിൽക്കുന്ന ഒരു കമ്പനിയാണ് ചൈനയിൽ. അങ്ങനെ നോക്കുമ്പോൾ അവരുടെ ഒരു ഈക്കോ സിസ്റ്റമുണ്ട്. സോ നിങ്ങൾ ചൈനയുടെ ഉള്ളിലാണ് താമസിക്കുന്നതെങ്കിൽ, ചൈനയിലാണ് താമസിക്കുന്നതെങ്കിൽ നോ ഇഷ്യൂസ്, ഹുവാവേ യൂസ് ചെയ്യാൻ കഴിയും. പക്ഷേ ചൈനയ്ക്ക് പുറത്ത് വിത്തൗട്ട് GMS ഗൂഗിൾ മൊബൈൽ സർവീസ് ഇല്ലാതെ വളരെ ബുദ്ധിമുട്ടായിരിക്കും, സ്പെഷ്യലി ഇന്ത്യയിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ടാണ് ഹുവാവേയുടെ ഫോണുകൾ ഇന്ത്യയിലേക്ക് വരാത്തത്. സോ ഈ വീഡിയോയിൽ ഇത്ര മാത്രം. വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത വീഡിയോയിൽ നമ്മൾ തമ്മിൽ വീണ്ടും കാണുന്നവരെ, ദിസ് ഇസ് എ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.